ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം എൻ്റെ പേര് കിരൺ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നേരെ ഡിസ്കഷനിലോട്ട് പോവാം ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേന്ദ്ര കായിക മന്ത്രാലയം യൂണിയൻ സ്പോർട്സ് മിനിസ്ട്രി ആരംഭിച്ച ഒരു പദ്ധതിയാണ് അതിൻ്റെ പേര് ടോപ്സ് എന്നതാണ് ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം ഒളിമ്പിക് മത്സരങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ കൂടുതൽ മെഡൽ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ രാജ്യത്തെ ജൂനിയർ കായിക താരങ്ങളുടെ പ്രോത്സാഹനത്തിനായിട്ട് കേന്ദ്ര കായിക മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം എന്നുള്ളത് അപ്പോൾ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ കൂടുതൽ മെഡൽ നേടുക എന്ന കൂടി നമ്മുടെ രാജ്യത്തെ ജൂനിയർ കായിക താരങ്ങളുടെ വികസനം അല്ലെങ്കിൽ അവരെ കായികമായിട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര കായിക മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം എന്നുള്ളത് കേന്ദ്ര കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന യൂണിയൻ മനസ്സാരാണ് ശ്രീ കിരൺ റിജുവാണ് അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കായിക ഇനങ്ങളിൽ പ്രചോദനം നൽകുന്നതിനായിട്ട് കായിക മേഖലയിൽ അവർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതിനായിട്ട് അവരെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നതിനുമായിട്ട് ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങളുമായിട്ട് അവർക്ക് ഇൻട്രാക്റ്റീവ് സെഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിൻ്റെ പേരാണ് ഫിറ്റ് ഇന്ത്യ ടോക്സ് എന്നുള്ളത് നമ്മളിതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഫിറ്റ് ഇന്ത്യ ടോക്സ് എന്നുള്ളത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കായിക ഇനങ്ങളിൽ പ്രചോദനം നൽകുന്നതിനായിട്ട് ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങളുമായിട്ട് നടത്തുന്ന ഇൻട്രാക്റ്റീവ് സെഷനാണ് ഫിറ്റ് ഇന്ത്യ ടോക്സ് എന്നുള്ളത് അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്പോയിൻമെൻ്റ് ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് നമുക്കറിയാം ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ബാങ്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പുതുതായി നിയമിതനായ സി ആണ് ശശിധർ ജഗദീഷൻ അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പുതിയ സിഇഒയുടെ പേര് ശശിധർ ജഗദീഷനാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് എന്നാണ് നിലവിൽ വരുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ആപ്തവാക്യം മോട്ടോ വി അണ്ടർസ്റ്റാൻഡ് യുവർ വേൾഡ് എന്നതാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പുതിയ സിഇഒ ആയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുകയാണ് ശശിധർ ജഗദീഷൻ നിലവിലെ സിഇഒ ശ്രീ ആദിത്യ പുരിയാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇ കോമേഴ്സ് ജയന്റായ ആമസോൺ ഇൻകോർപ്പറേഷൻ ആഗോളതലത്തിൽ നടത്തുന്ന ഒരു പദ്ധതിയാണ് അതിൻ്റെ പേര് പ്രോജക്റ്റ് കൂപ്പർ എന്നാണ് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ വികസിപ്പിച്ച ഒരു സാറ്റലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചുകൊണ്ട് ബ്രോഡ്ബാൻഡ് ഇൻറ്റർനെറ്റ് കണക്ഷൻ വേഗതയേറിയ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആമസോൺ ഇൻകോർപ്പറേഷൻ ആഗോളതലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് കൂപ്പർ എന്നുള്ളത് ആമസോണിൻ്റെ തലവൻ നമുക്കറിയാം ജെഫ് ആണ് ആമസോണിൻ്റെ ആസ്ഥാനം അമേരിക്കയിലെ വാഷിംഗ്ടണിലെ സിയാറ്റിലാണ് അതുപോലെ തന്നെ ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ട് നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് ഫ്ലിപ്കാർട്ട് എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടക്കം കുറിച്ച പദ്ധതിയാണ് ഫ്ലിപ്കാർട്ട് സമർത്ഥം എന്നുള്ളത് കരകൗശല നിർമ്മാതാക്കൾ നീക്കുകാർ തുടങ്ങിയവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഫ്ലിപ്കാർട്ട് എന്ന പദ്ധതി ഫ്ലിപ്കാർട്ടിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബാംഗ്ലൂരുവിലാണ് ഫ്ലിപ്കാർട്ടിൻ്റെ നിലവിലെ സിഇഒ കല്യാൺ കൃഷ്ണമൂർത്തിയാണ് ഇപ്പോൾ പ്രോജക്റ്റ് കൂപ്പർ ആരംഭിച്ചിരിക്കുന്നത് ആമസോണാണ് ഫ്ലിപ്കാർട്ട് സമർത്ഥം എന്നുള്ളത് ഇ കോമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിൻ്റെ കരകൗശല മേഖല അതുപോലെ തന്നെ നെയ്ത്തുകാർ തുടങ്ങിയവരുടെ ഉന്നമനത്തിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡായിട്ടുള്ളൊരു ന്യൂസാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടക്കുന്ന വിമൻസ് വേൾഡ് ടീം സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്ന വേൾഡ് ടീം സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് വനിതകളുടെ വേൾഡ് ടീം സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടക്കുന്നത് മലേഷ്യയിലെ കോലാലംപൂരിലാണ് കോലാലംപൂറിൽ നടക്കുന്ന വിമൻസ് വേൾഡ് ടീം സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപതിൽ നടക്കുന്ന വിമൻസ് ടീം സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ വേദി ഓർമ്മിച്ച് വെച്ചേക്കാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണത് അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഐ സി എ ആറിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് ക്യാഷ്യൂ റിസർച്ച് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ അതിൻ്റെ പേര് ക്യാഷ് ഇന്ത്യ എന്നതാണ് അപ്പോൾ കശുവണ്ടി മേഖലയിലെ കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഡയറക്ടറേറ്റ് ഓഫ് ക്യാഷ്യൂ റിസർച്ച് ഡി സി ആർ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ക്യാഷ് യു ഇന്ത്യ എന്നുള്ളത് അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റിസർച്ചിൻ്റെ കീഴിലെ ഡയറക്ടറേറ്റ് ഓഫ് ക്യാഷ്യൂ റിസർച്ച് കശുവണ്ടി മേഖലയിലെ കർഷകർക്ക് വേണ്ട സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ക്യാഷ് യു ഇന്ത്യ എന്നുള്ളത് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ് ശ്രീ നരേന്ദ്രസിങ് തോമറാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഹരിയാനയിൽ ആരംഭിച്ച ഒരു സംവിധാനമാണ് അതിൻ്റെ പേര് പരിവാർ പഹിച്ചാൻ പത്ര യോജന എന്ന സംവിധാനമാണ് അർഹരായവർക്ക് സർക്കാർ ക്ഷേമ പദ്ധതികൾ ലഭ്യമാക്കുന്നതിനായിട്ട് ഹരിയാനയിൽ ആരംഭിക്കുന്ന ഒരു ഏകീകൃത സംവിധാനമാണ് പരിവാർ പെഹിച്ചാൻ പത്ര യോജന കേന്ദ്ര സംസ്ഥാന സർക്കാർ ക്ഷേമ പദ്ധതികളെല്ലാം ഈ സംവിധാനത്തിൽ ലിങ്ക് ചെയ്യും അങ്ങനെ ചെയ്യുന്നത് വഴി അർഹരായവർക്ക് സർക്കാർ ക്ഷേമ പദ്ധതികൾ ലഭ്യമാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അനർഹർ ഈ പദ്ധതികളിൽ കടന്നുകൂടിയിട്ടുണ്ടോ എന്നൊക്കെ സർക്കാരിനെ കണ്ടെത്താനും ഈ ഒരു സംവിധാനത്തിലൂടെ സാധിക്കും രണ്ടായിരത്തി ഇരുപതിന് ഹരിയാന സർക്കാർ സുശാസൻ സങ്കല്പ് വർഷമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഹരിയാന സർക്കാർ ആചരിക്കുന്നത് സുശാസൻ സങ്കല്പ് വർഷ് എന്ന പേരിലാണ് ഇയർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് രണ്ടായിരത്തി ഇരുപതിനെ ആചരിക്കുന്ന സംസ്ഥാനം ഏതാണ് തെലുങ്കാനയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിനെ ഹരിയാന സുശാസൻ സങ്കല്പ് വർഷമായിട്ടാണ് ആചരിക്കുന്നത് ഹരിയാനയുടെ ക്യാപിറ്റൽ ചണ്ഡിഗഡാണ് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ശ്രീ മനോഹർലാൽ ഖട്ടറാണ് ഗവർണർ ശ്രീ സത്യദേവ് നാരായൺ ആര്യയാണ് അപ്പോൾ പരിവാർ പഹിച്ചാൻ പത്ര യോജന എന്ന സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് ഹരിയാനയിലാണ് ഹരിയാനയുടെ ക്യാപിറ്റൽ ചണ്ഡിഗഡാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റോബോട്ടിക് ഡിവൈസിനെ പറ്റിയാണ് ഒരു റോബോട്ടിക് ഉപകരണത്തിനെ പറ്റിയാണ് ഒരു ഹെൽത്ത് അസിസ്റ്റൻറ്റ് റോബോട്ടിക് ഡിവൈസ് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ കോവിഡ് നയൻറ്റീൻ രോഗികളെ പരിശോധിക്കുന്നതിനും അവരെ പരിചരിക്കുന്നതിനും ഡോക്ടർമാരുമായി രോഗികൾക്ക് ആശയവിനിമയം നടത്തുന്നതിനും സഹായിക്കുന്ന ഒരു റോബോട്ടിക് സംവിധാനമാണ് രക്ഷക് എന്നുള്ളത് അപ്പോൾ രക്ഷക് എന്നുള്ളത് ഒരു റോബോട്ടിക് സംവിധാനമാണ് ഒരു ഹെൽത്ത് അസിസ്റ്റൻ്റ് റോബോട്ടിക് സംവിധാനമാണ് ആണ് കോവിഡ് നയൻറ്റീൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രോഗികളെ പരിശോധിക്കുന്നതിനും അവരെ പരിചരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടും ഡോക്ടർമാരുമായിട്ട് രോഗികൾക്ക് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യുന്ന ഒരു റോബോട്ടിക് ഡിവൈസ് ആണ് രക്ഷക് ഇത് വികസിപ്പിച്ചിരിക്കുന്നത് സെൻട്രൽ റെയിൽവേയുടെ മുംബൈ ഡിവിഷനാണ് അപ്പോൾ ഈ റോബോട്ടിക് സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ മുംബൈ ഡിവിഷനാണ് ഇങ്ങനെ ഒരു സംവിധാനം വികസിപ്പിച്ചിരിക്കുന്നത് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനവും മുംബൈയിലാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് അതിൻ്റെ പേര് ഓക്സി ടു എന്നതാണ് കോവിഡ് നയൻറ്റീൻ രോഗികളെ നിരീക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ഹാർട്ട് റേറ്റ് ടെമ്പറേച്ചർ തുടങ്ങിയവയൊക്കെ പരിശോധിക്കുന്നതിനുമായിട്ട് ഐ ഐ ടി മദ്രാസും ഹെലിക്സോണും ചേർന്ന് വികസിപ്പിച്ച വികസിപ്പിച്ചൊരു ഉപകരണമാണ് ഓക്സി ടു എന്നുള്ളത് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തെ പറ്റിയാണ് പുതുതായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഐ ഐ എം നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ സിമോർ ജില്ലയിലെ ധൌലാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് നിലവിൽ വരുന്നത് അപ്പോൾ പുതുതായി ഐ ഐ എം നിലവിൽ വരുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശിലെ സിമോർ ജില്ലയിലെ ധൌലാക്കോമിലാണ് ഐ ഐ എം നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽസ് നമുക്കറിയാം ഷിംലയും അതുപോലെ തന്നെ ധരമശാലയുമാണ് ഹിമാചൽ പ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ ജയറാം താക്കൂറാണ് അതുപോലെ ഗവർണർ ശ്രീ ഭണ്ഡാരു ദട്ടത്രേയാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ദൂരദർശൻ ചാനലിനെ പറ്റിയാണ് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ആരംഭിച്ച പുതിയ ചാനൽ അതിൻ്റെ പേര് ഡി ഡി ആസാം എന്നാണ് ഇതൊരു റീ പർപ്പസ്ഡ് വെർഷൻ ഓഫ് ഡി ഡി നോർത്ത് ഈസ്റ്റ് ചാനലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സംരക്ഷണം ആരംഭിച്ചിരിക്കുന്ന ഡി ഡി നോർത്ത് ഈസ്റ്റ് ചാനലിൻ്റെ ഒരു റീ പർപ്പസ്ഡ് വെർഷനാണ് ഡി ഡി ആസാം എന്നുള്ളത് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന യൂണിയൻ മിനിസ്റ്ററാണ് ശ്രീ പ്രകാശ് ജാവ്ദേക്കറാണ് അപ്പോൾ പുതുതായിട്ട് ദൂരദർശൻ ആരംഭിച്ച ചാനലാണ് ഡി ഡി ആസാം എന്നുള്ളത് ആസാമിൻ്റെ ക്യാപിറ്റൽ നമുക്കറിയാം ഡിസ്പൂർ ആണ് ആസാമിൻ്റെ ഗവർണർ ശ്രീ ജഗദീഷ് മുഖിയാണ് അതുപോലെ ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ സർബാനന്ദ സോനോവാൽ ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ബാംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച ഒരു സാനിറ്റൈസിങ് സംവിധാനത്തിനെ പറ്റിയാണ് അതിൻ്റെ പേര് യു ബാഗേജ് ബാത്ത് എന്നതാണ് യാത്രക്കാരുടെ ലഗേജുകൾ അണുവിമുക്തമാക്കുന്നതിനായിട്ട് ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ ആരംഭിച്ച സംവിധാനമാണ് യു വി ബാഗേജ് ബാത്ത് എന്നുള്ളത് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് വടകരയെ പറ്റിയാണ് കോഴിക്കോട് ജില്ലയിലെ വടകരയെ പറ്റിയാണ് കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻറ്റർ നിലവിൽ വരുന്നത് വടകരയിലാണ് അപ്പോൾ അത് ഓർമ്മിച്ച് വച്ചേക്കുക കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെൻ്റർ നിലവിൽ വരുന്നത് വടകരയിലാണ് വടകര കോഴിക്കോട് ജില്ലയിലാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ബേൺഡ് ഷുഗർ ഗേൾ ഇൻ ദ വൈറ്റ് കോട്ടൺ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഇന്ത്യൻ വംശജയായ അവ്നി ദോഷിയാണ് അപ്പോൾ ബേൺഡ് ഷുഗർ എന്ന പുസ്തകം രചിച്ചിരിക്കുന്ന ആരാണ് അവ്നി ദോഷിയാണ് മറ്റൊരു പ്രത്യേകതയും ബേൺ ഷുഗർ എന്ന പുസ്തകത്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത് ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ കൃതിയാണ് ബേൺഡ് ഷുഗർ എന്നുള്ളത് അപ്പോൾ ബേൺ ഷുഗർ എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ വംശജയായ അവ്നി ദോഷിയാണ് ഇനി ഇന്നത്തെ ക്വസ്റ്റൻ ഓഫ് ദ ഡേ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആയിട്ട് ചോദിക്കുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന് ഇ ഗ്യാൻ മിത്ര എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റൻ ഓഫ് ദ ഡേ അപ്പം നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് യു എ ഇ ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ആദ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇപ്പോൾ യു എയുടെ ആദ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ബെറാക്ക ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു നിങ്ങളുടെ ഉത്തരം ശരിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലൻ്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് ടാലൻ്റ് അക്കാഡമിയുടെ കറണ്ട് അഫേഴ്സ് ടോപ്പിക്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക കറണ്ട് അഫേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരും ബൈ ബൈ ആൻഡ് താങ്ക്